ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ ഉപദ്രവിച്ചയാളെ ഓടിച്ചിട്ട് പിടിച്ച് പോലീസിൽ ഏൽപ്പിച്ച യുവതിയെ അഭിനന്ദിച്ച് നടി നവ്യ നായർ രംഗത്തെത്തി. ആരതി മറ്റൊരുത്തി എന്ന് കുറിച്ചുകൊണ്ടാണ് നവ്യ ഫേസ്ബുക്കിൽ അഭിനന്ദനം അറിയിച്ചത്. കഴിഞ്ഞ ദിവസം കരിവള്ളൂരിൽ നിന്നും കാഞ്ഞങ്ങാട്ടേക്ക് KSRTC ബസ്സിൽ യാത്ര ചെയ്യുകയാണ് കരിവള്ളൂർ സ്വദേശിയായ യുവതിക്ക് ദുരനുഭവം നേരിടേണ്ടി വന്നത്. സ്വകാര്യ ബസ് പണിമുടക്കായതിനാൽ ബസ്സിൽ നല്ല തിരക്കായിരുന്നു. ലുങ്കിയും ഷർട്ടും ധരിച്ച ഒരാൾ നീലേശ്വരം എത്തിയപ്പോൾ പെൺകുട്ടിയെ ശല്യം ചെയ്യാൻ തുടങ്ങി. പല പ്രാവശ്യം നീങ്ങി നിൽക്കാൻ അയാളോട് പറഞ്ഞു, എന്നാൽ അയാൾ കേട്ടില്ല. ബസ്സിലെ മറ്റാരും പ്രതികരിച്ചതുമില്ല, ഒരൊറ്റ അക്ഷരം മിണ്ടിയില്ല. ഉപദ്രവം തുടർന്നോടെ പോലീസിനെ വിളിക്കാൻ പെൺകുട്ടി ബാഗിൽ നിന്നും ഫോൺ എടുത്തു. ഈ സമയം ബസ് കാഞ്ഞങ്ങാടെത്തി. ഇതിനിടെ ഇയാൾ ബസ്സിൽ നിന്നും ഇറങ്ങി ഓടി. ഇയാളെ അങ്ങനെ വെറുതെ വിടാൻ പെൺകുട്ടിക്കും പദ്ധതി ഉണ്ടായിരുന്നില്ല. ബസ്സിൽ നിന്ന് ഇറങ്ങി ഓടിയ അക്രമിയുടെ പിന്നാലെ കാഞ്ഞങ്ങാട് ടൗണിലൂടെ പെൺകുട്ടിയും ഓടി. രക്ഷപ്പെട്ടാൽ പരാതി നൽകുമ്പോൾ ഒപ്പം ചേർക്കാൻ ഇയാളുടെ ഫോട്ടോയും എടുത്തിരുന്നു. മൊബൈലിൽ വീഡിയോ ഓൺ ചെയ്തിട്ടാണ് ഇയാളുടെ പിന്നാലെ ഈ പെൺകുട്ടി ഓടിയത്. ഒടുവിൽ ഇയാൾ ലോട്ടറി സ്റ്റാളിൽ കയറി ലോട്ടറി എടുക്കാനെന്ന ഭാവത്തിൽ നിന്നു. സമീപത്തുള്ള കടക്കാരനോട് പെൺകുട്ടി ഇക്കാര്യം പറഞ്ഞു. ഒടുവിൽ എല്ലാവരും ചേർന്ന് പ്രതിയെ വളഞ്ഞു വയ്ക്കുകയും പിങ്ക് പോലീസിൽ വിവരമറിയിക്കുകയും ചെയ്തു. പോലീസെത്തി പ്രതിയെ അറസ്റ്റ് ചെയ്തു. ചോദ്യം ചെയ്യലിൽ പ്രതി മാണിയാട്ട് സ്വദേശി രാജീവനാണെന്ന് തിരിച്ചറിഞ്ഞു. ബസ്സിൽ നേരിട്ടത് കടുത്ത അപമാനമെന്ന് പെൺകുട്ടി പറഞ്ഞു. സ്വകാര്യ ഭാഗങ്ങൾ കൊണ്ട് ദേഹത്ത് സ്പർശിച്ചു. ഇയാളുടെ പിറകിൽ രണ്ടു മൂന്ന് പേർക്ക് നിൽക്കേണ്ട സ്ഥലമുണ്ടായിരുന്നു. എന്നിട്ടും ഇയാൾ മാറി നിന്നില്ല. ദേഷ്യപ്പെട്ടത് കണ്ട് കണ്ടക്ടർ വന്ന് വിവരം തിരക്കി. കണ്ടക്ടർ ഇയാളോട് ഇറങ്ങിപ്പോകാൻ പറഞ്ഞു. അതനുസരിച്ചാണ് വണ്ടി നിർത്തിയപ്പോൾ അയാൾ ഇറങ്ങി ഓടിയത്. ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ നേരിട്ട ലൈംഗിക അതിക്രമം തുറന്നു പറഞ്ഞ് നടി അനഘ രമേശും രംഗത്തെത്തി. അനഘയും കുടുംബവും ഗുരുവായൂരിൽ പോയി മടങ്ങുന്നതിനിടെയാണ് ബസ്സിനുള്ളിൽ സഹയാത്രികനിൽ നിന്ന് ഇത്തരത്തിൽ അതിക്രമത്തിന് ഇരയായത്. ചെയ്ത തെറ്റിന് മാപ്പ് പറയാൻ കൂട്ടാക്കാത്ത അയാൾക്കെതിരെ പോലീസിനെ സമീപിച്ച അനഘ സമൂഹ മാധ്യമത്തിലൂടെയാണ് താൻ നേരിട്ട അനുഭവം തുറന്നു പറഞ്ഞത്. പോലീസുകാരും KSRTC ഉദ്യോഗസ്ഥരും നല്ല രീതിയിലാണ് പെരുമാറിയതെന്നും അയാളുടെ കുടുംബത്തെ ഓർത്താണ് സംഭവം കേസാക്കാതെ വിട്ടതെന്നും നടി പറയുന്നു. ശക്തയായ ഓരോ പെൺകുട്ടിയും നമുക്ക് ചുറ്റിലുമുള്ള 100,000 പെൺകുട്ടികൾക്ക് ധൈര്യവും മാതൃകയും ആണെന്നും അതിക്രമങ്ങൾക്കെതിരെ ശക്തമായി പ്രതികരിക്കാൻ ധൈര്യം കാണിക്കണമെന്നും പറഞ്ഞുകൊണ്ടാണ് അനഘ തൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് അവസാനിപ്പിക്കുന്നത്.